ഹായ് ഫ്രണ്ട്സ്, ഇക്രാം ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സന്ധ്യയെക്കുറിച്ച് പഠിച്ചാലോ? കേട്ടറ്റ് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഒരു മാർക്ക് ലഭിക്കുന്ന ഒരു ഭാഗമാണ് സന്ധി എന്നുള്ളത്. വളരെ സിമ്പിളായിക്കൊണ്ട് ഇത് പഠിക്കാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയുകയില്ല. വളരെ സിമ്പിളായിക്കൊണ്ട് ഇത് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ സന്ധി എന്ന് പറയുന്നു. എന്താണ് സന്ധി എന്ന് പറഞ്ഞാൽ? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ സന്ധി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് വർണ്ണം എന്ന് അറിയാത്തവരും ഉണ്ടാകാം. വളരെ ലളിതമായിക്കൊണ്ട് എന്താണ് വർണ്ണം എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് വർണ്ണം. ഭാഷയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് വർണ്ണം. ഭാഷാശാസ്ത്രത്തിൽ അക്ഷരം, വർണ്ണം ഇവയെ രണ്ടായി തരംതിരിച്ചതായി കാണുവാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇവിടെ ച് പ്ലസ് അ, ഇത് രണ്ട് വർണ്ണങ്ങളാണ്. ഈ രണ്ട് വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് ച എന്ന അക്ഷരം ഉണ്ടായത്. ക് പ്ലസ് അ, ക. ഷ് പ്ലസ് ഇ, ഷി. സ് പ്ലസ് അ, സ. കണ്ടില്ലേ, ഈ ഓരോ ഈ രണ്ട് വർണ്ണങ്ങളും കൂടി ചേർന്നാണ് ഒരു അക്ഷരം ഉണ്ടായത്. ഇപ്പോൾ വർണ്ണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് സന്ധിയിലേക്ക് തന്നെ പോകാം. അതായത് രണ്ട് വർണ്ണങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് സന്ധി എന്ന് പറയുന്നത്. ഉദാഹരണം, കണ്ടു അധികം ഇല്ല, കണ്ടില്ല. കാറ്റ് അധികം അടിച്ചു, കാറ്റടിച്ചു. ഇവിടെ പദങ്ങളുടെ ചേർച്ചയാണ് ഇവിടെ നാം കാണുന്നത്. ഇങ്ങനെ സന്ധിക്കുന്ന വർണ്ണങ്ങൾക്ക് വരുന്ന മാറ്റത്തെ ആസ്പദമാക്കി സന്ധിയെ നാലായി തരംതിരിച്ചു. ഒന്ന്, ആഗമസന്ധി. രണ്ട്, ആദേശസന്ധി. മൂന്ന്, ലോപസന്ധി. നാല്, ദ്വിത്വസന്ധി. ഈ നാല് ഇനങ്ങളെയും ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കൃത്യമായി പഠിക്കുകയും ഈ ഓരോന്നും എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നതിനുള്ള ഒരു ചെറിയ ട്രിക്ക് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാകുമ്പോൾ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുവാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ആഗമസന്ധി എന്താണ് എന്ന് പരിശോധിക്കാം. ആഗമസന്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആഗമിക്കുകയാണ്. ആഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വരുന്നതിനെയാണ് ആഗമിക്കുക എന്ന് പറയാറുള്ളത്. നമ്മൾ എയർപോർട്ടിലൊക്കെ കാണാറുണ്ട് ആഗമനം, അറൈവൽ അല്ലേ, വരുന്ന സ്ഥലമാണ് ആഗമിക്കുക. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമത് ഒരു വർണ്ണം കൂടുതലായി വരുന്നതാണ് ആഗമസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമത് ഒരു വർണ്ണം കൂടുതലായി വന്നു ചേരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണമായി, തിരു അധികം ഓണം, തിരുവോണം. തിരു അധികം ഓണം, തിരുവോണം. ഇവിടെ വ എന്ന ഒരു പുതിയ വർണ്ണം കൂടെ അധികമായി വന്നതായി കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ അധികം ആൾ, ഇയാൾ. ഈ അധികം ആൾ, ഇയാൾ. ഇവിടെ യ എന്ന ഒരു വർണ്ണം കൂടെ അധികമായി വന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇനി ആഗമസന്ധി കണ്ടെത്താനുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. യ, വ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് മിക്കവാറും കൂടുതലായി വന്നു ചേരുന്നത്. അതായത് പിരിച്ചെഴുതുമ്പോൾ ഇവ ഇല്ലാതിരിക്കുകയും ചേർത്തെഴുതുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് വരികയും ചെയ്താൽ അത് ആഗമസന്ധിയായിരിക്കും.
ഇവിടെ തിരു അധികം ഓണം, ഇവിടെ വാ എന്ന അക്ഷരമില്ല പിരിച്ചെഴുതിയപ്പോൾ, എന്നാൽ കൂട്ടി എഴുതിയപ്പോൾ തിരുവോണം, ഇവിടെ വാ എന്ന ഒരു വർണ്ണം അധികമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അധികം ആൾ എന്നത് പിരിച്ചെഴുതിയപ്പോൾ അവിടെ യാ എന്ന ഒരു അക്ഷരത്തെ നമ്മൾ കാണുന്നില്ല, എന്നാൽ അത് കൂട്ടി എഴുതിയപ്പോൾ യാ എന്ന ഒരു അക്ഷരം അധികമായി വന്നിരിക്കുന്നു. അപ്പോൾ യാ വാ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് മിക്കവാറും കൂടുതലായി വരിക. അത് പിരിച്ചെഴുതുമ്പോൾ അത് ഇല്ലാതിരിക്കുകയും എന്നാൽ ചേർത്തെഴുതുമ്പോൾ അത് വരികയും ചെയ്തുവെങ്കിൽ അത് ആഗമസന്ധിയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. 10 ഉദാഹരണങ്ങൾ നൽകാം. ഈ 10 ഉദാഹരണങ്ങൾ ചെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് ആഗമസന്ധി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തേത് അണി അധികം അറ, അണിയറ. ഇവിടെ യ എന്ന ഒരു വർണ്ണം അധികമായി വന്നിട്ടുണ്ട് അല്ലേ, പിരിച്ചെഴുതിയപ്പോൾ നാം അതിനെ കാണുന്നില്ല, എന്നാൽ കൂട്ടി എഴുതിയപ്പോൾ യ എന്ന ഒരു വർണ്ണം കൂടെ അധികമായി വന്നു. അടുത്തത് തല അധികം ഓട്, തലയോട്. ഇവിടെയും അധികം വന്നത് ഏതാണ്? യ ആണ്. പോ അധികം ഉന്നു, പോവുന്നു. ഇവിടെ ചേർത്തെഴുതിയപ്പോൾ വാ എന്നത് അധികമായി വന്നു. വഴി അധികം ഇൽ, വഴിയിൽ. ചാ അധികം ഉന്നു, ചായുന്നു. പുഴ അധികം ഓരം, പുഴയോരം. കുല അധികം ഇൽ, കുലയിൽ. തറ അധികം ഇൽ, തറയിൽ. അമ്മ അധികം ഉടെ, അമ്മയുടെ. ഉട അധികം ആടെ, ഉടയാട. ഈ 10 ഉദാഹരണങ്ങളിലും നാം നേരത്തെ പറഞ്ഞതുപോലെ യ അല്ലെങ്കിൽ വ ആണ് ചേർത്തെഴുതിയപ്പോൾ അധികമായി വന്നിരിക്കുന്നത്. അപ്പോൾ ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കൂടെ അധികമായി വരുന്നു. ഇങ്ങനെ വരുന്ന വർണ്ണങ്ങൾ അധികവും യ അതല്ലെങ്കിൽ വാ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആഗമസന്ധി എന്താണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് ആദേശസന്ധി എന്താണ് എന്ന് നോക്കാം. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ ഒരു വർണ്ണം മാറി അതിന് പകരം മറ്റൊന്ന് വരുന്നു. ആഗമത്തിൽ നാം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം കൂടെ അധികം വരുന്നതാണ് ആഗമസന്ധി. എന്നാൽ ആദേശസന്ധിയിൽ രണ്ട് വർണ്ണങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ ഒരു വർണ്ണം മാറി അതിന് പകരം മറ്റൊന്ന് വരുന്നു. ഇതാണ് ആഗമത്തിലും ആദേശത്തിലും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ആദേശസന്ധിക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. വിൺ അധികം തലം, വിണ്ടലം. വിൺ അധികം തലം, വിണ്ടലം. കണ്ടില്ലേ, ഒരു വർണ്ണം മാറി പകരം മറ്റൊരു വർണ്ണം അവിടെ പുതിയതായി വന്നിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ എന്താണ് ഐഡിയ? അത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിരിച്ചെഴുതുമ്പോൾ ആദ്യ പദം ചന്ദ്രക്കലയിട്ട വ്യഞ്ജനത്തിൽ അവസാനിക്കുകയോ അല്ലെങ്കിൽ ചില്ലുകളിൽ, ചില്ലക്ഷരങ്ങളിൽ അവസാനിക്കുകയോ അനുസരത്തിൽ അവസാനിക്കുകയോ ചെയ്താൽ, എന്താണ് അനുസരം? അനുസരം എന്ന് പൂജ്യം. അനുസരത്തിൽ അവസാനിക്കുകയോ ചെയ്താൽ മിക്കവാറും അത് ആദേശസന്ധിയായിരിക്കും. അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ ആദ്യ പദം ചന്ദ്രക്കലയിട്ട വ്യഞ്ജനത്തിൽ അവസാനിക്കുകയോ അല്ലെങ്കിൽ ചില്ലക്ഷരത്തിൽ അവസാനിക്കുകയോ അതുമല്ലെങ്കിൽ അനുസരത്തിൽ അവസാനിക്കുകയോ ചെയ്താൽ അത് മിക്കവാറും ആദേശസന്ധിയായിരിക്കും. ഇത് ഓരോന്നും ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ നോക്കാം. കൺ അധികം നീർ, കണ്ണീർ. ഇവിടെ നമ്മൾ ഒരു ഐഡിയ പറഞ്ഞിരുന്നു, അതായത് ഒന്നുകിൽ അവസാന പദം പിരിച്ചെഴുതുമ്പോൾ ആദ്യ പദത്തിൻ്റെ അവസാനം
സില്ലക്ഷരമായിരിക്കുക അല്ലെങ്കിൽ ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനമായിരിക്കുക അല്ലെങ്കിൽ അനുനാസികമായിരിക്കുക. ഇവിടെ കൺ എന്നതാണ് ആദിപദം, ഇത് ചില്ലക്ഷരമാണ്, എന്നത് ചില്ലക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ആദേശ സന്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺ അധികം നീർ, കണ്ണീർ. അതുപോലെ തന്നെ എൺ അധികം നൂർ, എണ്ണൂർ. മരം അധികം ഗൾ, മരങ്ങൾ. ഇവിടെ മരം എന്ന ആദ്യ പദം അവസാനിക്കുന്നത് അനുനാസികത്തിലാണ്, പൂജ്യത്തിലാണ്. മരം അധികം ഗൾ, മരങ്ങൾ. പെരും അധികം പറ, പെരുമ്പറ. പെരും അധികം പറ, പെരുമ്പറ. സത് അധികം ജനം, ഇവിടെ ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനത്തിലാണ് അവസാനിക്കുന്നത്. സത് എന്നത് ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനാക്ഷരമാണ്. സത് അധികം ജനം, സജ്ജനം. വീട് അധികം ഇൽ, ഇവിടെയും ചന്ദ്രക്കല ഇട്ട വ്യഞ്ജനമാണ്. വീട് അധികം ഇൽ, വീട്ടിൽ. അപ്പോൾ ആദേശ സന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ ഒരു വർണ്ണം മാറി മറ്റൊന്ന് പകരം വരുന്നുവെങ്കിൽ അതിന് ആദേശ സന്ധി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആദേശ സന്ധി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ്. അത് പിരിച്ചെഴുതുന്ന സന്ദർഭത്തിൽ ആദിപദം ഒന്നുകിൽ ചന്ദ്രക്കലയിട്ട വ്യഞ്ജനത്തിൽ അവസാനിക്കും, അല്ലെങ്കിൽ ചില്ലക്ഷരത്തിലായിരിക്കും, അതുമല്ല എങ്കിൽ അനുനാസികത്തിലായിരിക്കും. ഇങ്ങനെയാണ് എങ്കിൽ മിക്കവാറും അത് ആദേശ സന്ധിയായിരിക്കും. ഇനി മൂന്നാമത്തേതാണ് ലോപസന്ധി. എന്താണ് ലോപസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചാൽ, എന്താ ലോപിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞാൽ. അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചാൽ അതിന് ലോപസന്ധി എന്ന് പറയുന്നു. സ്വരങ്ങൾ ചേരുന്നിടത്താണ് ലോപസന്ധി വരിക. രണ്ട് സ്വരങ്ങൾ ഒരുമിച്ച് ഉച്ചരിക്കേണ്ടി വരുമ്പോൾ ഒരെണ്ണം ലോപിച്ച് ഉച്ചാരണം സുഗമമാക്കുന്നു. അപ്പോൾ അക്ഷരങ്ങളുടെ എണ്ണത്തിലെ വ്യത്യാസം നോക്കി നമുക്ക് ലോപസന്ധിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മൾ പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും ഉള്ള അക്ഷരങ്ങളുടെ എണ്ണത്തിലെ വ്യത്യാസം നമുക്ക് നോക്കിയാൽ തന്നെ ലോപസന്ധി എന്താണ് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് ഉദാഹരണം നോക്കാം. ഉദാഹരണമായി ചൂട് അധികം ഇല്ല, ചൂട് അധികം ഇല്ല, ചൂടില്ല. ഇവിടെ ഒരു അക്ഷരം ലോപിച്ചിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്, പിരിച്ചെഴുതുമ്പോഴും ചേർത്തെഴുതുമ്പോഴും അക്ഷരങ്ങളുടെ എണ്ണം നോക്കി തന്നെ നമുക്ക് ലോപസന്ധിയാണോ ഇത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ സ്വരങ്ങളും അർദ്ധസ്വരങ്ങളായ മധ്യമങ്ങളുമാണ് സാധാരണ ലോപിക്കുന്നത്. ഉദാഹരണം ആ, ഈ, എ, ഉ. അതുപോലെ തന്നെ യ, ര, ല. ഇതെല്ലാമാണ് സാധാരണയായിക്കൊണ്ട് ചെയ്യുന്നത്, ലോപിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ ചൂട് അധികം ഇല്ല, ഇവിടെ ഏതാണ് ലോപിച്ചത്? ഈ ആണ് ലോപിച്ചത്, ചൂടില്ല. അപ്പോൾ ഇതേപോലെ ആ, ഈ, എ, ഉ, അതല്ലെങ്കിൽ യ, ര, ല, ഇങ്ങനെയാണ് സാധാരണ ലോപിക്കുന്നത്. ഒരു ഉദാഹരണം കൂടി നോക്കാം. അമ്മ അധികം അമ്മ, അമ്മമ്മ, അമ്മ അധികം അമ്മ, അമ്മമ്മ. ഇതിൽ ആദ്യത്തെ അമ്മയുടെ ഒടുവിലുള്ള അ, അമ്മ എന്ന് എഴുതുമ്പോൾ മാക്ക് ശേഷം ഒരാ എന്നൊരു വർണ്ണം നമ്മൾ അവിടെ എഴുതുന്നത് കാണുന്നില്ലെങ്കിലും അവിടെ ഒരു വർണ്ണമുണ്ട്, അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. ഫസ്റ്റ് നമ്മൾ വർണ്ണങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അമ്മ എന്നതിലെ ആദ്യത്തെ ആ ഒരു അ എന്ന വർണ്ണവും രണ്ടാമത്തെ അമ്മയുടെ ആദ്യത്തിലുള്ള ആ എന്ന വർണ്ണവും തമ്മിലാണ് ചേരുന്നത്. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോഴാണല്ലോ ഒരു വർണ്ണം ലോപിക്കുന്നത്. ഇങ്ങനെ ചേരുമ്പോൾ ആദ്യത്തെ അമ്മയുടെ ഒടുവിലുള്ള ആ ലോപിക്കുന്നു, ആദ്യത്തെ അമ്മയുടെ ഒടുവിലുള്ള ആ ലോപിക്കുന്നു. അങ്ങനെയാണ്
അമ്മമ്മ എന്ന് ആയി മാറിയത്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ വായിക്കാം. ഒരു അധികം അടി, ഒരടി. കണ്ടു അധികം ഇല്ല, കണ്ടില്ല. കണ്ടില്ല. ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്ഷരങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ ലോപസന്ധിയാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. അതായത് പിരിച്ചെഴുതിയപ്പോൾ 4 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ അത് ചേർത്ത് എഴുതിയപ്പോൾ എന്ത് ചെയ്തു, അത് 3 അക്ഷരങ്ങളായി മാറി. ഒരു അക്ഷരം എന്ത് ചെയ്തു, ഒരു വർണ്ണം എന്ത് ചെയ്തു, ലോപിച്ചു. അടുത്തത് ഇത് അധികം അല്ല, ഇതല്ല. എഴുത്ത് അധികം ആണി, എഴുത്താണി. ഇളയ അധികം അമ്മ, ഇളയമ്മ. കണ്ട അധികം ഇടം, കണ്ടിടം. ഇപ്പോൾ ലോപസന്ധി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ അതിന് ലോപസന്ധി എന്ന് പറയുന്നു. ഇനി നമുക്ക് അവസാനത്തേത് ദ്വിത്വസന്ധി. എന്താണ് ദ്വിത്വസന്ധി? ഈ 4 സന്ധികളെ കുറിച്ച് പഠിക്കുമ്പോഴും മനസ്സിലാക്കാൻ കുറച്ച് കൂടെ ഒരു പ്രയാസമുള്ളതാണ് ദ്വിത്വസന്ധി. പക്ഷെ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. 2 വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണം, തല അധികം കെട്ട്, തലക്കെട്ട്. തല അധികം കെട്ട്, തലക്കെട്ട്. പടി അധികം പുര, പടിപ്പുര. ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൽ ക എന്നത് ഇരട്ടിച്ചതായി കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 2 ഉദാഹരണത്തിൽ പ എന്ന് ഇരട്ടിച്ചതായി കാണുവാൻ സാധിക്കും. അതുപോലെ എൺ അധികം ആയിരം, എണ്ണായിരം. ഇങ്ങനെ 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നുവെങ്കിൽ അതിന് ദ്വിത്വസന്ധി എന്ന് പറയുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇരട്ടിപ്പ് വരുന്നത് മാത്രമാണ് ദ്വിത്വസന്ധി എന്ന് നമ്മൾ കരുതാൻ പാടില്ല. ഇരട്ടിപ്പ് വരാതെയും ദ്വിത്വസന്ധി ആകാറുണ്ട്. അതിന് 1-2 ഉദാഹരണങ്ങൾ മാത്രം സൂചിപ്പിക്കാം. അതിലൊന്നാണ് ക്രിയാധാതു ആദ്യ പദത്തിൽ വരിക. ക്രിയാധാതു ആദ്യ പദത്തിൽ വരിക, അതെങ്ങനെയാണ്? ഒരു ക്രിയയിൽ നിന്ന് ഉണ്ടായ ധാതു ആദ്യ പദത്തിൽ വരുന്നുവെങ്കിൽ അത് ദ്വിത്വസന്ധിയായിരിക്കും. പക്ഷെ അവിടെ നമ്മൾ ഇരട്ടിപ്പ് കാണുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ, അര അധികം കല്ല്, അരക്കല്ല്. അല്ലേ, അര അധികം കല്ല്, അരക്കല്ല്. അവിടെ ഒരു ഇരട്ടിപ്പൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ആദ്യ പദം ഒരു ക്രിയാധാതുവിൽ നിന്ന് വന്നതാണ്. ഏതായിരുന്ന ക്രിയാധാതു? അരയ്ക്കുക. അരയ്ക്കുക എന്ന ക്രിയാധാതുവിൽ നിന്ന് വന്നതാണ് അര എന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യ പദം ക്രിയാധാതുവിൽ നിന്ന് വന്നതാണ് എങ്കിൽ അത് ദ്വിത്വസന്ധിയായിരിക്കും. പക്ഷേ അവിടെ ഇരട്ടിപ്പ് കാണുകയില്ല. അടുത്തത്, പദങ്ങൾക്ക് തുല്യ പ്രാധാന്യം ഉണ്ടെങ്കിൽ അവിടെ ഇരട്ടിപ്പ് കാണില്ല, പക്ഷേ അത് ദ്വിത്വസന്ധിയായിരിക്കും. ഉദാഹരണം നോക്കാം. കൈ അധികം കാലുകൾ പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമാണ്. അല്ലേ, കൈ അധികം കാലുകൾ, ഇത് ചേർത്തെഴുതുമ്പോൾ കൈ കാലുകൾ. അവിടെ ഇരട്ടിപ്പൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമായതുകൊണ്ട് തന്നെ അത് ദ്വിത്വസന്ധിയാണ്. അപ്പോൾ ഇരട്ടിപ്പ് ഇല്ലാതെയും എന്ത് ചെയ്യും, ദ്വിത്വസന്ധി വരാം. അതിനുള്ള 2 രൂപങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഇവിടെ ദ്വിത്വസന്ധിയും ആദേശസന്ധിയും പലപ്പോഴും ഒരേപോലെയാണ് എന്ന് തോന്നിയേക്കാം. അങ്ങനത്തെ 2 ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ വായിച്ചിരുന്നു. അതായത് എൺ അധികം 100, 800, ഇത് ആദേശസന്ധിയാണ്. എന്നാൽ എൺ അധികം 1000, 8000, ഇത് ദ്വിത്വസന്ധിയുമാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ്, നമുക്കിത് രണ്ടും ദ്വിത്വസന്ധിയാണ് എന്ന് തോന്നും. പക്ഷെ ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത് രണ്ടും നമുക്ക് എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാം? അതായത് എൺ അധികം 100, എൺ അധികം 100 എന്നതിൽ ആദ്യ പദത്തിൻ്റെ അവസാനം ൺ എന്നതും
രണ്ടാം പദത്തിൻ്റെ ആദ്യത്തെ ന്യു എന്നതും ഇത് രണ്ടും വ്യഞ്ജനങ്ങളാണ്. ഇത് രണ്ടും വ്യഞ്ജനങ്ങളാണ്. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ എൺ അധികം ആയിരം എന്നതിൽ ആദ്യം ഇൺ എന്ന വ്യഞ്ജനാക്ഷരവും രണ്ടാമത് വരുന്നത് സ്വരാക്ഷരവുമാണ്. അപ്പോൾ ഇത്തരം പദങ്ങളിൽ രണ്ടും വ്യഞ്ജനമാണ് എങ്കിൽ, രണ്ടും വ്യഞ്ജനമാണ് എങ്കിൽ അത് ആദേശ സന്ധിയായിരിക്കും. എന്നാൽ ഒന്ന് വ്യഞ്ജനവും രണ്ടാമത്തേത് സ്വരാക്ഷരവുമാണ് എങ്കിൽ, രണ്ടാമത്തേത് സ്വരാക്ഷരവുമാണ് ചേരുന്നത് എങ്കിൽ അത് ദ്വിത്വസന്ധിയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. വളരെ സിമ്പിളാണ്. അതായത് രണ്ടും വ്യഞ്ജനാക്ഷരമാണ് ചേരുന്നത് എങ്കിൽ അത് ആദേശസന്ധിയായിരിക്കും. എന്നാൽ ഒന്ന് വ്യഞ്ജനാക്ഷരവും രണ്ടാമത്തേത് സ്വരാക്ഷരവുമാണ് എങ്കിൽ അത് എന്തായിരിക്കും? ദ്വിത്വസന്ധിയായിരിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സന്ധിയുമായി ബന്ധപ്പെട്ട് നാം പഠിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി 4 ചോദ്യങ്ങൾ ഞാനിവിടെ നൽകുന്നുണ്ട്. ഈ 4 ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾ കമൻ്റായിക്കൊണ്ട് രേഖപ്പെടുത്തുക. സന്ധിയും അതിൻ്റെ 4 ഇനങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു എവരിബഡി.